ഇന്ന് ദുഃഖവെള്ളി. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേരാനും അനുസ്മരിക്കുവാനും ആഗ്രഹിച്ചതും ഒരുങ്ങിയതുമായ ചരിത്രങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വിശ്വാസികൾക്കും സുപരിചിതമല്ലാത്തതുമായ ഒരു ദുഃഖവെള്ളി. ഇന്ന് ദുഃഖവെള്ളി ഒരു അനുസ്മരണമല്ല, മറിച്ച് ഒരു വലിയ അനുഭവമാണ്. ഈ വർഷത്തെ ദുഃഖവെള്ളി മറ്റ് ഏതു വർഷത്തെ ദുഃഖവെള്ളിയേക്കാളും ചിന്തയും അനുഭവവും നൽകുന്നതാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്കും കഴിവിനും നേട്ടങ്ങൾക്കുമൊതുങ്ങാതെ COVID-19 മനുഷ്യനെയും ലോകസമാധാനത്തെയും കാർന്നു തിന്നുന്നു. ലോകം മുഴുവനുമുള്ള വിശ്വാസികൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പീഡാനുഭവ രസങ്ങളിൽ പങ്കുചേരുന്നു. ആ പങ്കുചേരലിന് അന്ന് ആ കുരിശിൻ ചുവട്ടിൽ നിന്ന മഗ്നലനാമറിയത്തിനുണ്ടായിരുന്ന വിശ്വാസവും പ്രത്യാശയുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ യാതനകളും വേദനകളും ഏറ്റുവാങ്ങുക. അവൻ ഇന്നും കുരിശിൽ തൂക്കപ്പെടുന്നു. ആർക്കും വേല ചെയ്യുവാൻ സാധിക്കാത്ത ദിവസം അടുത്തു വരുന്നു എന്ന വചനം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അനേകായിരങ്ങൾ ഇന്ന് ജോലിക്ക് പോകാൻ സാധിക്കാതെ നാളെ എന്ത് എന്ന ആശങ്കയിൽ ജീവിക്കുന്നു. സ്വന്തം ജീവനും ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർമാരും നഴ്സുമാരും കഷ്ടപ്പെടുന്ന മറ്റെല്ലാവരും മറ്റൊരു വെറോനിക്ക ആവുകയാണ്. സകലതും മറന്ന് അവർ പ്രിയപ്പെട്ടവരുടെ മുഖം തുടയ്ക്കുന്നു. അവരുടെ ജീവിതം ഒരു നീണ്ട കുരിശിൻ്റെ വഴിയാകുകയാണ്. ഇന്നത്തെ ഈ ദുഃഖവെള്ളിക്ക് പ്രതീക്ഷയുടെ ഹൃദയമുണ്ട്. കാരണം അവൻ മരിച്ചത് ലോകത്തിന് വേണ്ടിയാണ്. സ്വന്തം പുത്രനെ നൽകാൻ മാത്രം പിതാവ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇങ്ങനെയുള്ള പിതാവ് ഒരിക്കലും ഈ ലോകത്തെയും അവൻ്റെ അജഗണത്തെയും കൈവിടുകയില്ല. ലോകത്തിന് രക്ഷ നൽകിയത് സഹനങ്ങളല്ല, മറിച്ച് സഹിച്ചവൻ്റെ മനോഭാവമാണ്. പ്രിയ വിശ്വാസികളെ, നമ്മളേറ്റെടുക്കുന്ന ഓരോ സഹനങ്ങളും നമ്മെ പരദീസയിലേക്ക് അനയിക്കുന്നു. ലോകം കോവിഡിനെതിരായി പോരാടുമ്പോൾ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ തളർന്നവരും പ്രത്യാശയുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നവരും ഒന്നോർക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ലോകത്തെ ജയിക്കുവാനും നേടുവാനുമുള്ള ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും പീഡാനുഭവ രസങ്ങളിൽ നിങ്ങൾക്കായി പങ്കുചേരുവാനും ഇന്ന് ഈ ലോകത്തിൽ അനേകായിരം വൈദികരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും തിരുശരീരത്തങ്ങളോട് ചേർക്കുവാൻ ഇതാ അവർ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ തിരുശരീരത്തങ്ങളാൽ ലോകം രക്ഷിക്കപ്പെട്ടു. അവൻ്റെ കാൽവരി യാതനകൾ ലോകരക്ഷയ്ക്കുള്ളതാണ്. ലോകമൊന്നായി ആരെയും കുറ്റപ്പെടുത്താതെയും പഴിക്കാതെയും വന്നുപോയ മഹാമാരിക്കെതിരായി ഒന്നായി പോരാടുന്നു. പ്രതീക്ഷകൾ കൈവിടാതെ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും മറ്റൊരു വെറോനിക്കയാകാം.